കേരളത്തിലെ എല്ലാ നാടൻ കലാരൂപങ്ങളുടെയും സാന്നിധ്യമാണ് അത്തച്ചമയത്തിൻ്റെ സവിശേഷത. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തിൻ്റെ നന്ദി കൂടിയാണ് ഈ സാംസ്കാരികോത്സവം. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രത്തിൻ്റെ അന്ന് കൊച്ചി നഗരപ്രാന്തത്തിലുള്ള തൃപ്പൂണിത്തുറയിലാണ് അത്തച്ചമയം സാംസ്കാരികാഘോഷം നടക്കുക. മുൻ കൊച്ചി രാജാവിന്റെ വിജയസ്മരണകൾ നിലനിർത്തുന്നതിനാണ് പ്രധാനമായും അത്തച്ചമയം ആഘോഷിക്കുന്നത്. നെറ്റിപ്പട്ടം കെട്ടിയ ആനകളും വാദ്യ ആഘോഷങ്ങളും കേരളത്തിന്റെ മാത്രം നാടൻ കലാരൂപങ്ങളും ചേർന്ന വർണ്ണശബലമായ ഘോഷയാത്ര ചരിത്രത്തിലേക്കുള്ള തിരിച്ചു നടപ്പാണ്. 1947 വരെ കൊച്ചി മഹാരാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന തൃപ്പൂണിത്തുറയിൽ രാജവാഴ്ചയുമായി ബന്ധപ്പെട്ട ചടങ്ങായി തന്നെ അത്തച്ചമയം ആഘോഷിച്ചു പോന്നു. 1949 തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തോടെ മഹാരാജാവ് പങ്കെടുത്തുകൊണ്ടുള്ള രാജകീയമായ അത്തച്ചമയം നിർത്തലാക്കി. ഇത് പിന്നീട് 1961 കേരള ഗവൺമെന്റ് ഓണം സംസ്ഥാനോത്സവമാക്കിയതോടെ ജനകീയ പങ്കാളിത്തമുള്ള ബഹുജനാഘോഷമായി രൂപാന്തരപ്പെട്ടു. മഹാരാജാവിന്റെ എഴുന്നള്ളത്ത് മാത്രം കേന്ദ്രബിന്ദുവാക്കിയുള്ള രാജകീയ അത്തച്ചമയത്തിന് രാമവർമ്മ പരീക്ഷത് മഹാരാജാവാണ് ഏറ്റവും ഒടുവിൽ ദർശനം നൽകിയത്. അന്നത്തെ അത്തച്ചമയക്രമം ചിട്ടപ്പെടുത്തിക്കൊണ്ട് കൊച്ചി സർക്കാർ ഹുജൂർ സെക്രട്ടേറിയറ്റിൽ നിന്ന് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. 1947 ഓഗസ്റ്റ് 20 നടന്ന അത്തം ഘോഷയാത്രയിൽ 24 ഇനങ്ങളാണ് ഉണ്ടായിരുന്നത്. രാജഭരണകാലത്ത് അത്തച്ചമയത്തിനോട് ജനങ്ങൾക്കുണ്ടായിരുന്ന താല്പര്യം കണക്കാക്കി പൗരസമിതി അത്തച്ചമയം പുനരാരംഭിക്കുകയായിരുന്നു. 1961 ഇത് ജനകീയ അത്തച്ചമയമായി മാറി. അതേ വർഷം തന്നെ കേരള സർക്കാർ ഓണത്തെ സംസ്ഥാനോത്സവമായി പ്രഖ്യാപിച്ചു. കനകക്കുന്നിലേക്ക് ആസ്ഥാനം മാറ്റും മുൻപ് വരെ അത്തച്ചമയം കളിക്കോട്ടയിൽ തുടങ്ങി തെക്കേ റോഡിൽ കൂടി കിഴക്കേ കോട്ടവാതിലെത്തി പടിഞ്ഞാറേക്ക് തിരിഞ്ഞ് ശ്രീ പൂർണത്രയീശ ക്ഷേത്രനടയിലെത്തി മഹാരാജാവ് ഭഗവാനെ വണങ്ങിയ ശേഷം തെക്കോട്ട് തിരിച്ച് കളിക്കോട്ടയിൽ തിരിച്ചെത്തി അവസാനിച്ചിരുന്നു. കനകക്കുന്നിലേക്ക് ആസ്ഥാനം മാറിയ ശേഷം പൂർണത്രയീശ ക്ഷേത്രനട വരെ വന്ന് തിരിച്ചു പോവുകയായിരുന്നു പതിവ്. പിന്നീടിത് കനകക്കുന്ന് കൊട്ടാരവളപ്പിൽ മാത്രമായി ഒതുങ്ങി. മഹാരാജാക്കന്മാരുടെ ആസ്ഥാനം എവിടെയാണോ അവിടെ വെച്ചാണ് അത്തച്ചമയം നടക്കേണ്ടത്. ഇക്കാരണത്താൽ ചാളൂർ കോവിലകത്ത് വെച്ചും തൃശൂർ കണയന്നൂർ എറണാകുളം എന്നിവിടങ്ങളിൽ വെച്ചും അത്തച്ചമയം നടന്നിട്ടുണ്ട്. ഇപ്പോൾ നാനാജാതി മതസ്ഥരും പങ്കെടുക്കുന്നതിനാൽ ഇന്നിതൊരു മതേതര ആഘോഷമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. രാജകീയ അത്തച്ചമയത്തിന്റെ പഴയകാലത്തെ ചടങ്ങുകൾ ഏവരെയും ആവേശം കൊള്ളിക്കുന്നതായിരുന്നു. അത്തച്ചമയത്തിന് 3 ദിവസം മുൻപ് ആനപ്പുറത്ത് നഗാരകൊട്ടി കാഹളം മുഴക്കി 1 ദിവസം 1 കോട്ടവാതിൽ വീതം 3 കോട്ടവാതിൽക്കലും ചെന്ന് സർക്കാർ അറിയിപ്പ് വിളംബരപ്പെടുത്തുന്നു. ഇതിന് ദേശമറിയിക്കൽ എന്നാണ് പറയുന്നത്. 4 ദിവസം അത്തന്നാൾ നാടുവാഴികൾ, പ്രഭുക്കൾ, കർത്താക്കന്മാർ, തണ്ടാൻ, അരയൻ, കത്തനാർ തുടങ്ങിയവർ എത്തിച്ചേരണമെന്നാണ് കൽപ്പന. കരിങ്ങാച്ചിറ കത്തനാരും ചെമ്പിൽ അരയനും നെടൂർ തങ്ങളും വരാതെ അത്തച്ചമയം നടക്കില്ലെന്നാണ് വെപ്പ്. അത്തച്ചമയത്തിന് തലേനാൾ, അതായത് ഉത്രം ദിവസം, മഹാരാജാവിന് ബ്രഹ്മചര്യ വ്രതമാണ്. വിശേഷാൽ പൂജയും ശതരവും നടത്തും. അത്തംനാൾ രാവിലെ സ്നാനം ചെയ്ത് പൂർണത്രയീശ ക്ഷേത്ര ദർശനം ചെയ്ത് അലങ്കാരമുറിയിൽ പ്രവേശിക്കുന്ന മഹാരാജാവിനെ നമ്പൂതിരിമാരും തിരുമുൽപ്പാടുകളും ചെങ്ങഴി നമ്പ്യാന്മാരും ചേർന്ന് ആടയാഭരണങ്ങൾ അണിയിച്ച് ഉടവാൾ കൊടുക്കുന്നു. കക്കാട് കാർണവർ മഹാരാജാവിനെ പൂമുഖത്തേക്ക് ആനയിക്കുന്നു. വലിയ വെള്ളിവിളക്കിനും നിറപറയ്ക്കും പച്ചക്കുല, പഴങ്കുല, വീരമദ്ദളം, ചങ്ങലവട്ട, പള്ളിശങ്ക എന്നിവയ്ക്ക് അഭിമുഖമായിരുന്ന വെള്ളിസിംഹാസനത്തിൽ അദ്ദേഹം ഉപവിഷ്ടനാകുന്നു. പെരുമാക്കന്മാരിൽ നിന്ന് പെരുമ്പടപ്പ് സ്വരൂപത്തിന് സിദ്ധിച്ചതും സാമൂതിരിയുമായുണ്ടായ യുദ്ധത്തിൽ വന്നേരിയിൽ നിന്ന് നിഷ്കാസിതരായ ശേഷം കൊച്ചി രാജാക്കന്മാർ തലയിൽ ചൂടാത്തതുമായ രത്നകിരീടം മഹാരാജാവ് മടിയിൽ വയ്ക്കുന്നു.
ഇതിനുശേഷം നഗരപ്രദക്ഷിണത്തിന് മുന്നോടിയായി ശംഖനാദം മുഴക്കുന്നു. മഹാരാജാവ് സിംഹാസനത്തിൽ നിന്നിറങ്ങി ദന്തപല്ലക്ക് കയറുന്നതോടെ പീരങ്കികൾ ആചാരവെടി മുഴക്കും. തുടർന്ന് നഗരപ്രദക്ഷിണം തുടങ്ങുകയായി. എഴുന്നള്ളത്തിന് ചെട്ടിവാദ്യം, പഞ്ചവാദ്യം, നെറ്റിപ്പട്ടം കെട്ടിയ മൂന്നാനകൾ എന്നിവ അകമ്പടി സേവിക്കും. വലതുഭാഗത്ത് ദിവാനും മന്ത്രിമാരും, ഇടതുവശത്ത് തിരൂപ്പാടും ADCകളും, മുന്നിലും പിന്നിലുമായി ചെങ്ങഴി നമ്പ്യാന്മാരും ഊരിപ്പിടിച്ച വാളുകളുമായി അംഗരക്ഷകരും. 150 പേരുള്ള ബോയ് സ്കൗട്ട്, സ്റ്റേറ്റ് ബാങ്ക്, സൈന്യാധിപൻ, കുതിരപ്പട്ടാളം, 27 വില്ലക്കാരന്മാർ വാളുമായി താനിയർ, നായർപ്പട്ടാളം, മുത്തുക്കുട, വെഞ്ചാമരം, ആലവട്ടം, അവയ്ക്കു പിന്നിൽ ദാസിയാട്ടക്കാർ, പൗരപ്രധാനികൾ, ഉദ്യോഗസ്ഥർ, എല്ലാവരും ഔദ്യോഗിക വേഷത്തിലായിരിക്കും. പുറപ്പെട്ട ഇടത്ത് തന്നെ തിരിച്ചെത്തുമ്പോൾ ഘോഷയാത്ര പൂർണ്ണമാകുന്നു. വീണ്ടും സിംഹാസനത്തിന് ഉപവിഷ്ടനാവുന്ന മഹാരാജാവ് പ്രധാനികൾക്ക് അത്തപ്പണം നൽകുന്നു. ദിവാന് 101 പുത്തനും, അതായത് 19 പുത്തൻ 1 രൂപ, മറ്റുള്ളവർക്ക് 25 പുത്തനും, കക്കാട്ക്കാരനവർക്ക് ഓണക്കുടവയും നൽകും. പ്രത്യേക ക്ഷണിതാക്കൾക്ക് 64 വിഭവങ്ങളുള്ള സദ്യയുമുണ്ട്. എന്നാൽ ഇപ്പോൾ നാനാജാതി മതസ്ഥരും പങ്കെടുക്കുന്നതിനാൽ ഇതൊരു മതേതര ആഘോഷമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഔദ്യോഗിക തലത്തിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടിയിലെ ഒരിനമാണ് അത്തച്ചമയം. ഇന്ന് തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഓണപതാക ഉയർത്തുന്നതോടെ ഔദ്യോഗിക തുടക്കമാകുന്നു. ചമയഘോഷയാത്രയും അതിനോടനുബന്ധിച്ച് നടത്തുന്ന മത്സരങ്ങളുമാണ് ഇപ്പോൾ അത്തച്ചമയത്തിൽ കാണുന്നത്. സർക്കാർ വക ബോയ്സ് ഹൈസ്കൂൾ അങ്കണത്തിലാണ് ഘോഷയാത്രയുടെ തുടക്കം. നാടൻ കലാരൂപങ്ങളും പഞ്ചവാദ്യം, പെരുമ്പറവാദ്യം, താലപ്പൊലി, ഉത്പ്ലവന കലാദൃശ്യങ്ങൾ, ഇരുചക്രവാഹനത്തിലെ പ്രച്ഛന്ന വേഷക്കാർ തുടങ്ങിയവയും ഘോഷയാത്രയിലെ പ്രധാന ഇനങ്ങളാണ്. മികച്ച പ്രദർശനത്തിന് സമ്മാനങ്ങളും നൽകി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക.